എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം ബ്രെയിൻ വേവ്സ് അഥവാ മസ്തിഷ്ക തരംഗങ്ങളെ പറ്റിയാണ്. ഇത് ആദ്യമായി കേൾക്കുന്ന സുഹൃത്തുക്കൾ ഒന്ന് സംശയിക്കുന്നുണ്ടാകും, മസ്തിഷ്കത്തിൽ എങ്ങനെയാണ് തരംഗങ്ങൾ ഉണ്ടാകുന്നതെന്ന്. ഇന്ന് ഈ വീഡിയോയിൽ അത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളുടെയും മറുപടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ: ഒന്ന്, എന്താണ് ബ്രെയിൻ വേവ്സ്; രണ്ട്, ബ്രെയിൻ വേവ്സ് എത്ര തരത്തിലുണ്ട് എന്നീ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ബ്രെയിൻ വേവ്സ് അഥവാ മസ്തിഷ്ക തരംഗങ്ങൾ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം ചിലവാകുന്നത് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് നാം ചിന്തിക്കുന്നത്? മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങൾ പരസ്പരം സ്റ്റിമുലേറ്റ് ചെയ്താണ് നമ്മളിൽ ചിന്തകൾ ഉണ്ടാകുന്നത്. ഈ അവസരത്തിൽ നാഡീകോശങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായാണ് മസ്തിഷ്കത്തിൽ തരംഗങ്ങൾ ഉണ്ടാകുന്നത്. 0.5 മുതൽ 42 Hz വരെയാണ് ഈ തരംഗങ്ങളുടെ ദൈർഘ്യം. അവ നമ്മുടെ ഓരോ മാനസികാവസ്ഥയിലും മാറിക്കൊണ്ടേയിരിക്കും. അത് പിന്നീട് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് 20 മുതൽ 20,000 Hz വരെയുള്ള തരംഗങ്ങൾ മാത്രമാണ് കേൾക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മസ്തിഷ്ക തരംഗങ്ങളെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ EEG പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ തരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുവാൻ സാധിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ബ്രെയിൻ വേവ്സ് എത്ര തരത്തിലുണ്ട്? നേരത്തെ പറഞ്ഞു, നമ്മുടെ മാനസികാവസ്ഥയനുസരിച്ച് മസ്തിഷ്ക തരംഗങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ അവയെ പ്രധാനമായും 5 തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു. അവ യഥാക്രമത്തിൽ ഗാമ, ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ എന്നിവയാണ്. ഗാമ വേവ്സ് 38 മുതൽ 40 Hz വരെയുള്ള ദൈർഘ്യമുള്ള തരംഗങ്ങളാണ് ഗാമ വേവ്സ്. നമ്മുടെ മസ്തിഷ്കം ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തെ അപഗ്രഥിക്കുന്ന ഘട്ടത്തിലാണ് ഗാമ വേവ്സ് ഉണ്ടാകുന്നത്. അതായത്, സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് നമ്മുടെ മസ്തിഷ്ക തരംഗം ഈ ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ക്രിയാത്മകമായി ചിന്തിക്കാൻ, ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുവാനൊക്കെ ഈ അവസ്ഥയിൽ നമുക്ക് സാധിക്കും. എന്നാൽ ഈ അവസ്ഥയിൽ വളരെ കാലം സ്ഥിരമായി തുടർന്നാൽ ആങ്സൈറ്റി, സ്ട്രെസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ബീറ്റ വേവ്സ് 12 മുതൽ 38 Hz വരെ ദൈർഘ്യമുള്ള തരംഗങ്ങളാണ് ബീറ്റ വേവ്സ്. നാം പരിപൂർണമായി ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് മസ്തിഷ്കത്തിൽ ഈ തരംഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ സാധാരണഗതിയിലുള്ള ചിന്തകൾ ലോജിക്കലി ചിന്തിക്കാനൊക്കെ ഈ അവസ്ഥയിൽ നമുക്ക് സാധിക്കുന്നു. ഇതും ഉയർന്ന ഫ്രീക്വൻസി തന്നെയാണ്. ഉണർവോടെ, ഉന്മേഷത്തോടെ ഇരിക്കാൻ ഈ തരംഗാവസ്ഥയിൽ നമുക്ക് സാധിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് ഉറക്കച്ചടവൊക്കെ ഉള്ള സമയത്ത് കോഫി കുടിച്ച് ക്ഷീണം മാറ്റുന്നത്, ബീറ്റ വേവ്സ് നമുക്ക് കോഫി, എനർജി ഡ്രിങ്ക്സ് തുടങ്ങിയ പാനീയങ്ങൾ ഉപയോഗിച്ച് ഉദ്ദീപിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഈ തരംഗവും അമിതമായി ഏറെക്കാലം തുടർന്നാൽ നമുക്ക് ഉറക്കമില്ലായ്മ, സ്ട്രെസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ആൽഫ വേവ്സ് 8 മുതൽ 12 Hz വരെ ദൈർഘ്യമുള്ള തരംഗങ്ങളാണ് ആൽഫ വേവ്സ്. നമ്മുടെ കോൺഷ്യസ്, സബ് കോൺഷ്യസ് അവസ്ഥയ്ക്കിടയിൽ ഉണ്ടാകുന്ന തരംഗങ്ങളാണിത്. ശ്രദ്ധിക്കുക, ഞാൻ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നില്ല. ഇത് ഫ്രോയിഡിയൻ തത്വത്തിൽ അധിഷ്ഠിതമായി മനസ്സിനെ വിഭജിക്കുന്ന രീതിയാണ്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെ മനസ്സിനെ തരംതിരിക്കുന്നത് ഭൂമിയെ അച്ചുതണ്ടിൽ കറങ്ങുന്നു അല്ലെങ്കിൽ അക്ഷാംശം, രേഖാംശം എന്നിങ്ങനെ വിഭജിക്കുന്നതും പോലുള്ള മനസ്സിൻ്റെ സാങ്കല്പിക തലം മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണിത് ആധുനിക മനഃശാസ്ത്ര പ്രകാരം വിശദീകരിക്കുവാൻ സാധിക്കുക? അതിനെപ്പറ്റി ഒരു വീഡിയോ ഉടനെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിവിടെ മുകളിൽ വൈറ്റ് കാർഡിൽ ഈ വീഡിയോയിലും അപ്ഡേറ്റ് ചെയ്യാം. പറഞ്ഞു വന്നത്, നമ്മൾ സബ് കോൺഷ്യസ്ലി ചെയ്യുന്ന പ്രവൃത്തികൾക്കിടയിലാണ് ആൽഫ വേവ്സ് ഉണ്ടാകുന്നത്. ദിവാസ്വപ്നം കാണുക, അതായത് നമ്മൾ പകൽ സ്വപ്നം കാണുക, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മതിമറന്ന് ചിന്തിച്ചിരിക്കുക, ചെറുമയക്കം, അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ, ഈ അവസ്ഥകളിലും ഇതേ തരംഗങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ അവസ്ഥ തുടർന്നാലും ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ എന്നിവ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് തീറ്റ വേവ്സ് 3 മുതൽ 8 Hz വരെ ദൈർഘ്യമുള്ള തരംഗങ്ങളാണ് തീറ്റ വേവ്സ്. നമ്മൾ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ ആഴത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളാണ് അവ. ഈ ഘട്ടത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നിരോധാവസ്ഥയിലാകുകയും പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ധ്യാനാനുഭൂതി, സ്വപ്നദർശനം, ഇൻട്യൂഷൻ തുടങ്ങിയ സംഗതികൾ ഈ അവസ്ഥയിലാണ് നമുക്ക് അനുഭവപ്പെടാനാകുക. തുടർച്ചയായി ഈ അവസ്ഥയുണ്ടായാൽ അത് മന്ദത ഒരാളിൽ സൃഷ്ടിക്കുന്നതായിരിക്കും. അടുത്തത് ഡെൽറ്റ വേവ്സ് 0.5 മുതൽ 3 Hz വരെ ദൈർഘ്യമുള്ള തരംഗങ്ങളാണ് ഡെൽറ്റ വേവ്സ്. ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ ചത്തതുപോലെ ഉറങ്ങിപ്പോയി എന്ന്. ഏതാണ്ട് ആഴത്തിലുള്ള ഉറക്കമാണത്. ആ ഘട്ടത്തിൽ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങളാണ് ഇവ.
ആഴത്തിലുള്ള ധ്യാനാനുഭൂതി ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നുണ്ട്. ഡ്രം ബീറ്റ്സ് പോലെ തുളഞ്ഞു കയറുന്ന ചെറിയ ഫ്രീക്വൻസിയാണ് ഡെൽറ്റ വേവ്സ്. ഈ അവസ്ഥ തുടർന്നാൽ നമ്മൾ സദാസമയവും ഉറക്കം തന്നെയായിരിക്കും. അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത് മസ്തിഷ്ക തരംഗങ്ങൾ ഉപകാരപ്പെടുത്തി എങ്ങനെ നമുക്ക് ജീവിത വിജയം നേടാം എന്നതാണ്. ഈ ചാനൽ താങ്കൾക്ക് കേരള ഹിസ്റ്ററി മലയാളത്തിലും ഷെർലക് ഹോംസിൻ്റെ ഓഡിയോ സ്റ്റോറീസും കേൾക്കാം. ആ വീഡിയോസാണ് താങ്കൾ വലതുവശത്ത് കാണുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഇടതുവശത്ത് ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബെൽ ബട്ടൺ അമർത്തിയാൽ പുതിയ വീഡിയോസ് മിസ്സാകുകയില്ല. താങ്ക്.